നമസ്കാരം എല്ലാവർക്കും. ഗോഡ്സൺ സ്പോർട്സിന്റെ മറ്റൊരു സ്കോഡ് റിവ്യൂ അഥവാ അനലൈസിങ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് IS ക്ലബായിട്ടുള്ള ബാംഗ്ലൂർ എഫ് സിയുടെ വിദേശ സ്കോഡിന്റെ ഒരു റിവ്യൂ അഥവാ അനലൈസിങ് ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. റിവ്യൂ അഥവാ അനലൈസിങ്ങിലേക്ക് കടക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഡിഫൻസിങ് തന്നെ തുടങ്ങാം. ഡിഫൻസിലെ ആദ്യത്തെ താരം അനൽ കോസ്റ്റ് എന്ന ബ്രസീലിയൻ ഫുട്ബോളറാണ്. സെൻറ്റർ ബാക്ക് പോസ്റ്റ് കളിക്കുന്ന ഇദ്ദേഹം ലോണിലാണ് ബാംഗ്ലൂർ എഫ് സിക്ക് വന്നിരിക്കുന്നത്. കളിച്ച എല്ലാ കളിയിലും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇതുവരെ ബാംഗ്ലൂർ എഫ് സിയിൽ ഇദ്ദേഹം. മുന്നേ കളിച്ചത് എവരി എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ ക്ലബിലാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ മുഴുവനും ഇദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബുകളിലാണ് കളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബ്രസീലിയൻ ലീഗുകളിൽ കളിച്ച ഒരു പരിചയ സമ്പത്തുമുള്ള താരമാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡിഫൻഡർക്ക് വേണ്ട തരത്തിലുള്ള ഫിറ്റ്നസ്സൊക്കെയും സ്ട്രെങ്ത്തും ഉയരവും ഒക്കെ ഉള്ള ഒരു താരമാണ് ഇദ്ദേഹം. പിന്നെ ഇദ്ദേഹത്തിന് എടുത്തു പറയേണ്ട ഒരു ടാലൻറ്റ് അഥവാ പോസിറ്റീവ് എന്ന് പറയുന്നത് ഗോളടിക്കുന്ന ഒരു ഡിഫൻഡറാണ്. ഗോളടിക്കുന്ന ഡിഫൻഡർ എന്ന് പറയുമ്പോൾ ഹെഡർ ഗോളും പിന്നെ കോർണറിൽ നിന്ന് ലഭിക്കുന്ന ഗോളുകൾ മാത്രമല്ല, കൗണ്ടർ അറ്റാക്കിലൊക്കെ ഇടയ്ക്ക് ഇദ്ദേഹം പോയിട്ട് ഗോളടിച്ചിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗോളടിക്കുന്ന ഒരു ഡിഫൻഡറാണ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. പിന്നെ ഇദ്ദേഹത്തെ നെഗറ്റീവായിട്ടൊന്ന് പറയുകയാണെങ്കിൽ ക്രോസിങ് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നില്ല എന്നാണ്. അതൊരു ഡിഫൻഡർക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമല്ല, ഉള്ളത് നല്ലതാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഒന്നാമത്തെ താരത്തിൻ്റെ ഒരു റിവ്യൂ അഥവാ അനലൈസിങ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ താരം എന്നത് ഒരു സെൻറ്റർ ബാക്ക് തന്നെയാണ്. മുസവ കിങ് എന്ന് പറയുന്ന ഗബു എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ താരമാണ്. താരത്തിനെ നോക്കുകയാണെങ്കിൽ ഗബു നാഷണൽ ടീമിനൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ്. ഗബു നാഷണൽ ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. നാഷണൽ ടീമിന് വേണ്ടി 14 കളിയൊക്കെയാണ് ഇദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഇദ്ദേഹത്തിനെ പറ്റി നോക്കുകയാണെങ്കിൽ മുൻ ഡിഫൻഡർ പറഞ്ഞതുപോലെ തന്നെ നല്ല ഫിറ്റ്നസ്സും നല്ല സ്ട്രെങ്ത്തും ഒക്കെയുള്ള ഒരു താരമാണ്. സ്റ്റാമിനയും വളരെ കുറവാണെങ്കിലും അതല്ലെങ്കിലും മറ്റ് സ്ട്രെങ്ത്തിൽ കാര്യത്തിലൊക്കെയും ഒരു ഡിഫൻഡർക്ക് വേണ്ട രീതിയിൽ ഇദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നെഗറ്റീവുകളൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഡിഫൻഡർക്ക് ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് തന്നെ ക്രോസിങ്ങും പിന്നെ ഡ്രിബിളിങ്ങും അതിലൊക്കെയും കുറച്ച് കുറവായിട്ട് നിന്നിട്ട് നിൽക്കുന്നത്. പിന്നെ സ്പീഡിൻ്റെ കാര്യത്തിലും കുറവാണ്. ഇന്നൊരു ഡിഫൻഡർക്ക് അത്യാവശ്യമല്ല എന്നത് നമുക്ക് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ടാമത്തെ താരത്തിനെ പറ്റി നമുക്ക് ഇത്രയും മാത്രമേ ഡീറ്റെയിൽസ് ലഭിച്ചുള്ളൂ. അപ്പോൾ എന്തായാലും ഇദ്ദേഹം ബാംഗ്ലൂർ എഫ് സി കളിച്ചിട്ടുണ്ട് വന്നിട്ട്. അപ്പോൾ അതിൽ നല്ല പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ലൊരു താരം തന്നെയാണ് അടുത്ത സീസണിന് വേണ്ടി ബാംഗ്ലൂർ എഫ് സി സൈൻ ചെയ്ത ഈ കിങ് എന്ന് പറയുന്ന താരം. ഇനി മൂന്നാമത്തെ താരം എന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഐറ്റൻ സിൽവയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു താരമാണ്. കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി നല്ലൊരു മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ്. ഈ താരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ താരം ഫോർവേഡ് പൊസിഷൻ കളിക്കുന്ന താരമാണ്. ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ഫിനിഷിങ്ങും നല്ല രീതിയിലുള്ള പാസിങ്ങും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഭാഗം നമുക്ക് ബാംഗ്ലൂർ എഫ് സി തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ബ്രസീൽ ഫുട്ബോളറായ ഇദ്ദേഹം 2020 ബാംഗ്ലൂർ എഫ് സിക്ക് വരുന്നത്. 25 കളിയിൽ നിന്ന് 10 ഗോളാണ് ഇദ്ദേഹം നേടിയത്. ബാംഗ്ലൂർ എഫ് സി ഇദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും ലോവസ്റ്റ് പ്രകടനം കാഴ്ചവെച്ചത് അദ്ദേഹം ബാംഗ്ലൂർ എഫ് സിയിലാണ്. മറ്റു ക്ലബ്ബിൽ കളിച്ചിരുന്ന സമയത്തുള്ള ഗോളടിയൊന്നും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ബാംഗ്ലൂർ എഫ് സി കളിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ഇദ്ദേഹം ഒരു തായ്ലാൻഡ് ലീഗിലെ ടോപ്പ് ഗോൾ സ്കോററാണ് എന്നാണ് ഇത് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഗോളടിച്ച് കൂട്ടാൻ ഒരു മടിയും ഇല്ലാത്തൊരു താരമാണ്. എന്നാൽ ബാംഗ്ലൂർ എഫ് സിയിൽ വന്ന സമയത്ത് ഗോളടിയ കാര്യത്തിൽ വളരെ കുറവായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ചിലപ്പോൾ ടീമിനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടായത്. അടുത്ത താരം അഥവാ നാലാമത്തെ താരം എന്നത് പ്രിൻസ് ഇബ്ര എന്ന ഒരു കൊങ്കോ ഫുട്ബോളറാണ്. ഇദ്ദേഹം ഫോർവേഡ് പോസ്റ്റ് കളിക്കുന്ന താരമാണ്. കളിച്ച ക്ലബുകളിലെല്ലാം ഗോളടി വീരനാണ് ഇദ്ദേഹം. അഥവാ നല്ല ഗോളടിച്ച് കൂട്ടിയിട്ടുള്ളൊരു താരമാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ കഴിവുകൾ നോക്കുകയാണെങ്കിൽ സ്പീഡും ഡ്രിബിളിങ്ങും ഇവയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ വലിയ പോസിറ്റീവായിട്ട് പറയാൻ സാധിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഗോളടിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഫിനിഷിങ്ങിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു ഫിനിഷറല്ല എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. നല്ലൊരു ഓപ്പൺ ചാൻസ് കിട്ടിയാലും പിന്നെ ഡ്രിബിൾ ചെയ്തുകൊണ്ട് കിട്ടുന്ന ചാൻസുകളൊക്കെയും പാഴാക്കാതെ ഫിനിഷ് ചെയ്യും എന്നല്ലാതെ ഒരു നല്ലൊരു ഫിനിഷർ അഥവാ ഒരു ടാലൻറ്റഡ് ഫുള്ളായിട്ടുള്ളൊരു സ്ട്രൈക്കർ എന്ന് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ISL നോക്കുകയാണെങ്കിൽ യുഗ്രൻഗുലോ, ഫെറൻ കോർമിനസ് തുടങ്ങിയ താരങ്ങളെ പോലൊരു ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു സ്ട്രൈക്കറല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാലും ഒരു സ്ട്രൈക്കർക്ക് വേണ്ട രീതിയിലുള്ള ഗോളടികളൊക്കെയും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നതാണ് ഇദ്ദേഹത്തെ ഒരു നല്ലൊരു ഫോർവേഡാക്കി മാറ്റുന്നത്. പിന്നെ അടുത്തൊരു താരം എന്നത് ഇമാൻ ബസഫ എന്ന ഒരു ഇറാനിയ മിഡാണ്. ഇദ്ദേഹത്തിൻ്റെ കളി നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ഡിഫൻസ് മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിക്കുന്നതാണ് ഇദ്ദേഹം ക്ലബിൽ കളിച്ച സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിൽ നിന്നുകൊണ്ട് ഒരു ആങ്കറായി നിന്നുകൊണ്ട് കളിക്കാവുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു മിഡ് എന്ന രീതിയിൽ അറ്റാക്കിങ്ങിലേക്ക് പലപ്പോഴും പോകാതെ ഡിഫൻസിനും അറ്റാക്കിനും മിഡിലേക്ക് നിന്നുകൊണ്ട് നല്ലൊരു പാസിംഗ് ഗെയിം കളിക്കുന്ന ഒരു താരത്തെയാണ് നമുക്ക് ഇദ്ദേഹത്തിന് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ഇദ്ദേഹത്തിൻ്റെ കളിച്ച ക്ലബുകൾ ഡീറ്റെയിൽസൊക്കെ നമുക്കധികം ലഭിച്ചിട്ടുമില്ല. ഇദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നമുക്കധികം ലഭിച്ചിട്ടില്ല. അപ്പം എന്തായാലും ഇദ്ദേഹത്തിനെ പറ്റി നമുക്ക് അറിയാൻ സാധിച്ചത് ഇത്ര മാത്രമാണ്. ആറാമത്തെ താരം അഥവാ അവസാനത്തെ താരം ബ്രൂണോ രാമിനസ് എന്ന താരമാണ്. ഇദ്ദേഹം ഒരു ബ്രസീലിയൻ മിഡ്ഫീൽഡറാണ്. ഇദ്ദേഹം അവസാനമായിട്ട് കളിച്ചത് ബില്ലനസ് എന്ന് പറയുന്ന ഒരു ക്ലബിന് വേണ്ടിയാണ്. 2020 മുതൽ 2021 വരെ കളിച്ച ഇദ്ദേഹം 32 കളിയിൽ നിന്ന് ഒരു ഗോള് മാത്രം നേടിയിട്ടുള്ളൂ. അസിസ്റ്റുകൾ കുറേ നേടിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഡിഫൻഡർക്ക് വേണ്ട അല്ല ഇദ്ദേഹത്തിനുണ്ട്, പക്ഷേ മിഡിന് വേണ്ടതിൽ ഒന്നും മികച്ചു നിൽക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസിൻ്റെ കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു മിഡ്ഫീൽഡർക്ക് കൂടി ഇരിക്കേണ്ട കാര്യങ്ങളിലൊക്കെയും ഇദ്ദേഹം കുറഞ്ഞായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നൊരു ഡിഫൻഡർക്ക് വേണ്ട തരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയും ഇദ്ദേഹം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷൻ കളിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു താരം കൂടിയാണ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കളിശൈലി നോക്കുകയാണെങ്കിൽ നല്ല ഡ്രിബ്ലിംഗ് ഒക്കെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഓരോ കോച്ചിൻ്റെ പ്ലാനിനനുസരിച്ചായിരിക്കും ഓരോ താരങ്ങളെ ടീമിലെടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇദ്ദേഹം ചിലപ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷൻ കളിക്കാനോ അല്ലെങ്കിൽ അറ്റാക്കിംഗ് കളിക്കാനോ സാധ്യതയുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിനെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും ചെയ്ത സൈന്യങ്ങളിലൊക്കെയും ബ്രസീലിയൻ താരങ്ങൾ വളരെ കൂടുതലാണ്. എന്തായാലും നല്ലൊരു ബ്രസീലിയൻ താരം തന്നെ എന്ന് മാത്രമേ ഇദ്ദേഹത്തിനെ പറ്റി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ബാംഗ്ലൂർ സിറ്റി സ്കോഡിന് മൊത്തം നോക്കുകയാണെങ്കിൽ അറിയപ്പെടാത്ത താരങ്ങൾ അഥവാ വലിയ ക്ലബുകളിൽ കളിച്ച് പരിചയസമ്പത്തില്ലാത്ത താരങ്ങളെയാണ് മിക്കതും എടുത്തിട്ടുള്ളത്. എന്നാൽ അവർ കളിച്ച ക്ലബുകളിലൊക്കെ അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇവർ വന്നതിന് ശേഷം ബാംഗ്ലൂർ FC നല്ല പ്രകടനം തന്നെയായിരുന്നു AFC ചാമ്പ്യൻസ് ലീഗിലും കപ്പിലൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു മുന്നേറ്റം ബാംഗ്ലൂർ FC ISL നടത്താൻ സാധിക്കും എന്ന് നമുക്ക് കരുതാം. അപ്പം എന്തായാലും അടുത്തൊരു ദിവസം മറ്റൊരു ടീമിൻ്റെ സ്കോഡ് റിവ്യൂ എന്ന് ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഒരു ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള സ്കോഡ് റിവ്യൂ, മാച്ച് അനലൈസിങ്ങും പിന്നെ സ്റ്റോറി വീഡിയോസുമാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അവർക്ക് കാണാൻ താല്പര്യമുള്ള ഒരു ഫുട്ബോൾ ആരാധകനാണെങ്കിൽ ചാനൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കീഴിലെ വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നത്. ഗോഡ്സൺ സ്പോർട്സ്.